പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തോടനുബന്ധിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ നിസ്സനാമത്തിൽ വന്ദനം ചെയ്യുന്നു, ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ വായിക്കുന്ന, ഞങ്ങൾ കേൾക്കുന്ന, ഞങ്ങൾ പറയുന്നതായ വചനങ്ങൾ അതിൻ്റെ മർമ്മത്തെ പോൽ തിരിച്ചു തരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ പൂർണ്ണ നിയന്ത്രണത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജനഹൃദയങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമേ. ഇന്ന് പകൽക്കാലത്തിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ അതിനായി സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഈ എബ്രായ ലേഖനം എഴുതി എന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. വേദപഠിതാക്കൾ അങ്ങനെ അഭിപ്രായപ്പെടുന്നു. അതിന് നിദാനമായി കാരണങ്ങൾ അനേകം ഉണ്ട്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് യഹൂദ വിശ്വാസികളായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ എബ്രായർക്ക് ആണ് എന്ന ശീർഷകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് എബ്രായ ലേഖനം എഴുതപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഇപ്രകാരമാണ് അതിൻ്റെ മറുപടി. ഒന്നാം നൂറ്റാണ്ടിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിനു ശേഷം ക്രിസ്ത്യാനി എന്ന വിളിപ്പേരിനാൽ ജനം ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിച്ചു പോരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പലരും പല ഭാഗങ്ങളിലായി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗങ്ങളിലൂടെ, സഭകളിലൂടെ, സിനഗോഗുകളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സുവിശേഷീകരണത്തിനും ക്രിസ്ത്യാനിത്വത്തിനുമെതിരായി യഹൂദന്മാർ എഴുന്നേറ്റ് വന്ന സമയങ്ങളിൽ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്രിസ്തീയ സഭയ്ക്ക് പീഡനങ്ങൾ വർദ്ധിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തീയ മാർഗം സ്വീകരിച്ച് ആ വിശ്വാസത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നതായ ജനങ്ങളിൽ പലരും ഈ ക്രിസ്തുമാർഗം വിട്ട് തിരികെ യഹൂദ മതത്തിലേക്ക് പോകുന്നതായ പ്രവണത വർദ്ധിച്ചു വന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ലേഖനം എഴുതപ്പെടുകയായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ടതായ ഉദ്ദേശം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം ജനത്തോട് അരുളി ചെയ്തതും അവർ അനുവർത്തിച്ചു വന്നതുമായ പഴയ നിയമ പൗരോഹിത്യം ക്രിസ്തുവിലൂടെ അവസാനിച്ചുവെന്നും ക്രിസ്തുവിലൂടെ പുതിയൊരു പൗരോഹിത്യം ആരംഭിച്ചു എന്നും, കാലഘട്ടങ്ങളിൽ മറഞ്ഞുകിടന്നതായ ദൈവിക മർമ്മം വെളിപ്പെട്ടു വന്നു എന്നും ജനത്തെ പറഞ്ഞു മനസ്സിലാക്കുവാൻ എബ്രായ ലേഖനകർത്താവ് വളരെയധികം ശ്രമിക്കുന്നതായി നമുക്കിതിൽ കാണാൻ സാധിക്കും. പരമപ്രധാനമായ ഉദ്ദേശം ക്രിസ്തീയ മാർഗം വിട്ട് തിരികെ യഹൂദാ മതത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ജനം ഏതെല്ലാം കാരണം ചൊല്ലിയാണോ അവർ പോയിക്കൊണ്ടിരുന്നത് അത് നിർത്തി ക്രിസ്തീയ മാർഗത്തിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് എബ്രായ ലേഖനകർത്താവ് വളരെയധികം ആഗ്രഹിച്ചു.
13 അധ്യായങ്ങളുള്ളതായ ഈ ചെറിയ ലേഖനം ബൈബിളിലെ പരമപ്രധാനമായ ഒരു പുസ്തകമായി വേദപഠിതാക്കൾ കണക്കാക്കുന്നു. അതിന് കാരണം ഇതിലെഴുതിയിരിക്കുന്നതായ ആത്മീക മർമ്മങ്ങൾ, തിരുവചന സത്യങ്ങൾ, സഭയോടുള്ളതായ ഉപദേശം വളരെ ആഴമേറിയതും അർത്ഥമുള്ളതും വളരെയധികം ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങൾ തിരുവചനത്തിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെയും മറ്റും സവിസ്തരം ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഈ തിരുവചന ഭാഗം നാം പഠിക്കുന്നത് നമ്മുടെ ആത്മീക ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം ആത്മീക വളർച്ചയ്ക്ക് കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ. വചന പഠനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. എബ്രായ ലേഖനം 1 അതിൻ്റെ 1 രണ്ടാം വാക്യം ഞാൻ വായിക്കുന്നു. എബ്രായർ 1:1-2. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉളവാക്കി. ഈ അധ്യായത്തിൻ്റെ ആരംഭം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തെക്കുറിച്ച്, ദൈവം ചെയ്തതായ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ നമുക്കറിയാം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണത് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോൾ എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനവും ദൈവവും തമ്മിലുള്ളതായ ആ ആഴം. ഇവിടെ എബ്രായ ലേഖനം തുടങ്ങുമ്പോൾ ദൈവം എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൻ്റെ ഈ എഴുത്തുകാരൻ തൻ്റെ പിതാക്കന്മാരുടെ കാര്യം, ശ്രദ്ധിക്കണമേ, തൻ്റെ പിതാക്കന്മാരുടെ കാര്യം ഇപ്പോഴുള്ള തലമുറയോട് വിവരിച്ച് പ്രസ്താവിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ആരംഭം. അതിനാൽ തന്നെ ഇത് എഴുത്തുകാരൻ പൗലോസാണെന്ന് നമുക്ക് അനുമാനിക്കാം. എന്നാൽ അത് സമർത്ഥിക്കുവാനായിട്ട് ഞാനിതിൽ തയ്യാറാകുന്നില്ല. അതല്ല ഈ എബ്രായ ലേഖന പഠനത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. കാരണം അങ്ങനെ അഭിപ്രായപ്പെടാൻ കാരണം പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. ഒരു എബ്രായൻ എന്ന പേര് കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ ജനനം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഐഡൻറ്റിറ്റി അങ്ങനെ വെളിപ്പെടുത്തുന്നതിൽ പൗലോസ് സന്തോഷിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എബ്രായരോടായി പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറയുന്ന ഒരു കാര്യം, ദൈവം പണ്ട് ഭാഗം ഭാഗമായും. ഓരോ വാക്കുകളും എടുത്ത് പഠിക്കേണ്ടതുണ്ട്, കാരണം അതിൽ ഒത്തിരി ആഴങ്ങൾ കിടക്കുന്നുണ്ട്. പണ്ട് എന്ന് പറയുന്നതായ വാക്ക് ഇവിടെ പ്രസക്തമാണ്. എന്താണ് പണ്ട്? അതുപോലെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആ പണ്ട് എന്ന് പറയുന്നതായ വാക്കിന് പകരമായി ഇപ്പോൾ എന്നുള്ളതിന് പകരം ഈ അന്ത്യകാലം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത്. അപ്പോൾ ദൈവം പണ്ട് പിതാക്കന്മാരോട് സംസാരിക്കുന്നു, അരുളി ചെയ്യുന്നു. ദൈവം അന്ത്യകാലത്ത് നമ്മോട് അരുളി ചെയ്യുന്നു, സംസാരിക്കുന്നു. പണ്ട് എന്ന വാക്കിന് വളരെയധികം ആഴമുണ്ട് ഇവിടെ. കാരണം ഈ കാലഘട്ടത്തെക്കുറിച്ച് നാം പഠിക്കണമെങ്കിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ആ കാലഘട്ടം മുതലുള്ള സമയത്തെയാണ് ഇവിടെ എഴുത്തുകാരൻ എടുത്തു പറയുന്നത്. ഈ വേദപഠനം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലത്. എന്നാൽ തുടർന്ന് ദിവസങ്ങളിൽ ഇത് യൂട്യൂബിൽ പ്രത്യക്ഷമാകും. ആ സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ലയണശുദ്ധ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയതായ ബൈബിൾ പഠന ക്ലാസ്സിൻ്റെ 1
ക്ലാസ്സിൽ പാസ്റ്റർ ബെഞ്ചമിൻ സാം എടുത്ത് ഉദ്ധരിച്ചതും വളരെ വ്യക്തമായി പറഞ്ഞു തന്നതുമായ ഒരു ഭാഗം ഇവിടെ പ്രസക്തമാണ്, ഇവിടെ ചിന്തനീയമാണ്. അതിങ്ങനെയാണ്, അനാദിയായി കിടക്കുന്നതായ, അനന്തമായി കിടക്കുന്നതായ നിത്യതയിൽ നിന്നും ഒരു പ്രത്യേക സമയത്തെ അല്ലെങ്കിൽ പ്രത്യേക ഭാഗത്തെ ദൈവം അടർത്തി മാറ്റി എടുത്തുണ്ടാക്കിയതാണ് നാം പറയുന്നതായ സമയം എന്നുള്ളത്. ആദിയിൽ എന്നുള്ളത് അവിടെ ആരംഭിക്കുന്നു. നമുക്കറിയാം, സംഖ്യാശ്രേണിയിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്കറിയാം, സംഖ്യാശ്രേണിയുടെ 0 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് ഇടത്തോട്ട് -1, -2, -3, -4, -5 എന്ന് പറയുന്നതായ സംഖ്യാശ്രേണിയിൽ അനന്തമായി അത് നെഗറ്റീവ് ഭാഗത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ 0 ഇപ്പുറത്തേക്ക് +1, 2, 3 എന്ന് പറഞ്ഞു പോകുന്നതായ സംഖ്യാശ്രേണിയിലും ആ സംഖ്യകൾ എഴുതി 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 അനന്തമായി ഇൻഫിനിറ്റായിട്ട് അത് കിടക്കുകയാണ്. അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു മിഡിൽ പോർഷനായി അല്ലെങ്കിൽ സെൻറ്റർ പോർഷനായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ സമയം എന്നുള്ള വിഷയത്തെ പഠിക്കുവാൻ വേണ്ടിയാണ്, സമയം എന്ന വിഷയത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നതായ പണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അനന്തമായി കിടക്കുന്നതായ ക്രിസ്തുവിന് മുമ്പുള്ള ഭാഗത്തെക്കുറിച്ചും അനന്തമായി കിടക്കുന്നതായ നിത്യതയ്ക്കും അതല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷമുള്ള നിത്യതയ്ക്കും ഇടയിൽ വരുന്ന സമയത്തെ ഡിനോട്ട് ചെയ്യുന്നതായ പണ്ട് ആദിയിൽ, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ ആദിയിൽ സൃഷ്ടിച്ചത് മുതൽ ദൈവം എന്ത് ചെയ്തു? ജനത്തോട് പല പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു. അപ്പോൾ പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു എന്ന് പറയുന്നതിന് മുമ്പായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഭാഗം ഭാഗമായും വിവിധമായും എന്ന് പറഞ്ഞാൽ അല്പമല്പമായി അംശം അംശമായി വിവിധ കാലഘട്ടങ്ങളിലൂടെ വിവിധ വ്യക്തികളിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ജനത്തോട് സംസാരിക്കുന്നവനായ ദൈവത്തെക്കുറിച്ച് നാം ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പണ്ടുകാലത്തിൽ ദൈവം എങ്ങനെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നത്? 1, പ്രവാചകന്മാരിലൂടെ. പ്രവാചകന്മാരിലൂടെ മാത്രമാണോ ദൈവം സംസാരിച്ചിട്ടുള്ളൂ? അല്ല, ഒത്തിരി പേരിലൂടെ ജനത്തോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ തുടങ്ങാം? നോഹയിൽ തുടങ്ങാം. നോഹയിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. നീതിപ്രസംഗിയായ നോഹ 120 എന്ത് ചെയ്തു? മഴ പെയ്യുന്നു, പെട്ടകത്തിൽ കയറൂ എന്ന് പറയുന്നതായ ശീർഷകത്തോടുകൂടി ഒരു പ്രസംഗം നടത്തി 120. എന്നാൽ ആ കേട്ട ജനം ആരും അന്ന് വരെ മഴ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് മൂലം അവരെന്ത് ചെയ്തില്ല? നോഹയുടെ പ്രസംഗത്തെ ഏറ്റെടുക്കുവാൻ കഴിയാതെ പെട്ടകത്തിൽ കയറാതെ അവർ നശിച്ചു പോകുവാനിടയെ തീർന്നു. നോഹ നിർമ്മിച്ചതായ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 മാത്രം അതിൽ കയറി രക്ഷ പ്രാപിച്ചു. അപ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ നോഹയിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം, അബ്രഹാമിലൂടെ ദൈവം എന്ത് ചെയ്തു? ജനത്തോട് സംസാരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാം, മോശയിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. പിന്നെയുണ്ട്, യോശുവയിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. ദാവീദിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. പ്രവാചകന്മാരിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. മാത്രമാണോ? അല്ല, ഇനിയുമുണ്ട്. ദൂതന്മാരിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. പുരോഹിതന്മാരിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. രാജാക്കന്മാരിലൂടെ ദൈവം ജനത്തോട് സംസാരിച്ചു. അങ്ങനെയെങ്കിൽ ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുള്ളതായ വസ്തുത എന്ത് എന്ന് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞു മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ എഴുതി മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് തുടർന്നുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ഭാഗം ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തത്? ശ്രദ്ധിക്കണമേ, എന്താണ് പിതാക്കന്മാരോട് ദൈവം ഭാഗം ഭാഗമായി വിവിധമായി അരുളി ചെയ്തത് എന്ന് നമുക്ക് അറിയണമെങ്കിൽ നാം പ്രവചന ഭാഗങ്ങളിലുള്ള ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്തൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവം പണ്ട് ഭാഗം ഭാഗമായി വിവിധമായി പ്രവാചകന്മാരിലൂടെ പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. പിതാക്കന്മാരോട് എന്താണ് ദൈവം അരുളി ചെയ്തത് എന്ന് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒന്ന് ചിന്തിക്കാം. അതിനാധാരമായി ഒരു പ്രവചന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം
61 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. ശ്രദ്ധിക്കണമേ, പ്രവാചകന്മാരിലൂടെ ദൈവം എന്താണ് അരുളി ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഒരു ഭാഗം മാത്രം എടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്നാൽ പ്രവാചകന്മാരിലൂടെ അനേക കാര്യങ്ങൾ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ദാവീദിലൂടെ ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, പുരോഹിതന്മാരിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ദൈവം ഇവിടെ ഈ എബ്രായ ലേഖനം 1 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് ദൈവം എന്ത് അരുളി ചെയ്തു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61 അധ്യായം അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുക കൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാർക്കുമാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം ആനന്ദതൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നതായ വസ്തുത, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ദൈവം ജനത്തോട് അരുളി ചെയ്ത ഒരു അരുളപ്പാടാണ്, ഒരു പ്രവചന ശബ്ദമാണ്. എന്നാൽ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു അന്ന് വെളിപ്പെട്ടിട്ടുണ്ടോ? വെളിപ്പെട്ടിട്ടില്ല. പ്രവാചകനായ യെശയ്യാവ് ഇത് പ്രവചന ശബ്ദമായി ജനത്തോട് പറയുമ്പോഴും ഇത് കാണുവാനോ ഇതൊന്ന് അറിയുവാനോ എന്താണ് ഈ പ്രവചനം അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്താണെന്ന് അറിയുവാനും യെശയ്യാ പ്രവാചകന് ഭാഗ്യം ലഭിച്ചില്ല എന്ന് വേണം നാം അനുമാനിക്കുവാൻ. അതിന് തെളിവ് പുതിയ നിയമത്തിലുണ്ട്. ഈ സെഷൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നാം ആ ഭാഗം കാണുന്നതാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ടും എന്താണ് ദൈവം പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരോട് അരുളി ചെയ്തത് എന്നുള്ള വസ്തുതയാണ്. 700 യേശുക്രിസ്തു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാരോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചന ശബ്ദം അരുളി ചെയ്തു. എന്തോ സംഭവിക്കാൻ പോകുന്ന വലിയ കാര്യത്തെക്കുറിച്ച് പിതാക്കന്മാരോട് ദൈവം ആരിലൂടെ അറിയിക്കുന്നു? പ്രവാചകന്മാരിലൂടെ അറിയിക്കുന്നു. എന്നാൽ ഈ പ്രവാചകൻ ഇത് യഥാർത്ഥത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവശബ്ദം കേട്ടു, ആ ശബ്ദം എഴുത്തിൽ എഴുതി വച്ചു, ജനത്തോട് അറിയിച്ചു. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം എപ്പോൾ സംഭവിക്കുമെന്നോ, അല്ലെങ്കിൽ ഈ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ താൻ ഉണ്ടാകുമെന്നോ, പൂർത്തീകരണത്തിൽ ആരാണ് വെളിപ്പെട്ട് വരുന്നതെന്നോ ഒന്നും പ്രവാചകന് മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നമുക്ക് അനേക സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ പരാമർശങ്ങൾ കാണുവാൻ സാധിക്കുന്നു. 9 അധ്യായം പഠിക്കുകയാണ്, നമുക്കറിയാം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് പേരാകും എന്ന് എഴുതിയിരിക്കുന്നു. ഇതും യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. 53 അധ്യായം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53 അധ്യായം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെയും കഷ്ടാനുഭവങ്ങളെയും കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും അവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് സംഭവിക്കുന്നത് ഈ എഴുത്ത് എഴുതിയതിന് ശേഷം, അല്ലെങ്കിൽ പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്തതിനും 700 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞാൽ, എബ്രായ ലേഖനത്തിൻ്റെ ആദ്യ വാക്യത്തെ സാധൂകരിക്കുന്ന നിലവാരത്തിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും അംശമായും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സമയങ്ങളിൽ വിവിധങ്ങളായ ഉദാഹരണങ്ങളിലൂടെ വിവിധങ്ങളായ വ്യക്തികളിലൂടെ പിതാക്കന്മാരോട് വരുവാനിരിക്കുന്ന വലിയ രക്ഷയെക്കുറിച്ച് അരുളി ചെയ്യുകയാണ്. അതെന്താണ്? അത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചന ശബ്ദങ്ങളാണ്. അപ്പോൾ എബ്രായ ലേഖനം 1 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ആ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെയാണ്? ദൈവം പണ്ട് ഭാഗം ഭാഗമായും
വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത്, ഇനി വേണം നാം അന്ത്യകാലത്ത് എന്നുള്ള വിഷയത്തിലേക്ക് വരാൻ, അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ആരെക്കുറിച്ചാണ് പിതാക്കന്മാരോട് അരുളി ചെയ്തത്? പുത്രനെ കുറിച്ച്. ഇപ്പോൾ ആരെക്കുറിച്ചാണ് വീണ്ടും സംസാരിക്കുന്നത്? പുത്രനെ കുറിച്ച്. ആരിലൂടെയാണ് സംസാരിക്കുന്നത്? പുത്രനിലൂടെ. യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തുവിലൂടെ നമ്മോട് അരുളി ചെയ്യുന്ന ദൈവീക പദ്ധതി, ദൈവീക മർമ്മം. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിലാണ്. സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിനു ശേഷം, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം ആണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത് എന്ന് എഴുത്തിൽ നിന്നും, അല്ലെങ്കിൽ എഴുത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായ ടെൻസ്, കാലം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് പുത്രൻ മുഖാന്തരം ഇപ്പോൾ നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന വിഷയം? എന്ത് കാര്യമാണോ പുത്രൻ നേരിട്ട് ജനത്തോട് സംസാരിച്ചത്, ആ വിഷയമാണ് ദൈവം പുത്രനിലൂടെ ഈ കാലഘട്ടത്തിലുള്ള, ഈ തലമുറയിലുള്ള ജനത്തോട് അരുളി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതേ ഉദാഹരണം, യെശയ്യാ പ്രവാചകൻ 61-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൽ നിന്നും പ്രാപിച്ചതായ പ്രവചന ശബ്ദം എഴുതി വെച്ചതിൻ്റെ പൂർത്തീകരണം അഥവാ നിവൃത്തീകരണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ നിവൃത്തീകരണമായിട്ട് പുതിയ നിയമത്തിൽ നാം കാണുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസ് 4:14-21 വരെയുള്ള ഭാഗങ്ങൾ. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസറയത്തിൽ വന്നു. ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും എന്നെ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലിരുന്ന എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ശ്രദ്ധിക്കണമേ, യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 61-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതായ വസ്തുതയ്ക്ക്, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു സിനഗോഗിൽ ചെന്ന്, അവരുടെ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുവാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ശുശ്രൂഷക്കാരൻ അറിയാതെ അവന് വായിക്കാൻ, യേശുവിന് വായിക്കുവാൻ കൊടുത്തതായ ആ തോൽ ചുരുൾ യേശുക്രിസ്തു വിടർത്തി വായിക്കുന്ന സമയത്ത് ഏത് ഭാഗം കണ്ടു? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതായ ഭാഗം കണ്ടു. ഈ ഭാഗം എടുത്തിട്ട് എന്തു ചെയ്യുന്നു? യേശുക്രിസ്തു അവരോട് സംസാരിച്ച് വായിച്ച് ആ പുസ്തകം മടക്കി കൊടുത്തതിന് ശേഷം പറയുകയാണ്, ഇന്ന് നിങ്ങൾ എൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ, എൻ്റെ വചനം കേൾക്കുമ്പോൾ. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് വളരെ ചിന്തനീയമാണ്. കാരണം ലൂക്കോസ് ഈ എഴുതുന്നതായ എഴുത്തുകാരൻ വളരെ പണ്ഡിതനും വളരെ വ്യക്തമായി കാര്യങ്ങളെ ആദ്യം മുതൽ ഗ്രഹിച്ചിട്ട് എഴുതുന്നതുമായ വ്വ്യക്തിയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങളത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 1 മുതലുള്ള ചില വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ശ്രീമാനായ തെയോഫിലോസേ എന്ന് പറഞ്ഞത് തുടങ്ങുന്നതായ ഭാഗം. അതെ, ആദ്യം മുതൽ എന്തു ചെയ്യുന്നു, ഞാനെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വളരെ സവിസ്തരം കാര്യങ്ങൾ എഴുതുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ചരിത്രം നിനക്ക് എഴുതുന്നത് എന്ന്
എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും എത്ര ആഴമായി ഗ്രഹിച്ചിട്ടാണ് ഈ ലൂക്കോസ് സുവിശേഷം എഴുതുന്നത്. അങ്ങനെയെങ്കിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്കുകളും വളരെ വ്യക്തതയുള്ളതാണ്, പൂർണ്ണതയുള്ളതാണ്. എൻ്റെ വചനം എന്ന യേശുക്രിസ്തു ഇവിടെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതായ 700 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 700 വർഷങ്ങൾക്ക് മുമ്പ് എന്നെക്കുറിച്ച് ഞാൻ തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതായ വചനത്തിന്, പ്രവചനത്തിന് ഇന്ന് പൂർത്തീകരണം വന്നു എന്ന് യേശു പറഞ്ഞു തുടങ്ങി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കൃത്യമായി അവിടെ ഇരുന്ന പള്ളിയിലിരുന്ന എല്ലാവരോടുമായി യേശു ക്രിസ്തു പറയുന്നു. എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ ഒന്ന് മടങ്ങി വരാം. ഒന്ന് ശ്രദ്ധിക്കണമേ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ട് ഇത് അന്ത്യകാലം എന്നുള്ള വസ്തുത നിങ്ങളോട് ഞാൻ പറയുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കണമേ. ഏകദേശം 18 മിനിറ്റുകളാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ സമയം നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. എന്താണ് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത് എന്ന് നാം ഇപ്പോൾ ഒരു ഭാഗം ചിന്തിച്ചപ്പോൾ മനസ്സിലായി. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 14 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ പ്രവചകന്മാർ പ്രവചന ശബ്ദമായി സംസാരിച്ചതിന് പൂർത്തീകരണം വരുത്തിയ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ, ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും ക്രിസ്തു ഒരുക്കുവാൻ പോകുന്നതായ രക്ഷയെക്കുറിച്ചുമുള്ളതായ പദ്ധതികളുടെ പൂർത്തീകരണം വരികയായിരുന്നു. ഇനി 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നതായ ആ വാക്യത്തിൻ്റെ ഒരു മർമ്മം, അവിടെ ഒളിഞ്ഞു കിടക്കുന്നതായ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിങ്ങനെയാണ്, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തതായ കാര്യങ്ങൾ അംശമായിരുന്നു, ഭാഗം ഭാഗമായിരുന്നു, സ്മോൾ സ്മോൾ പോർഷൻസ് ആയിരുന്നു, അത് വളരെ ചെറിയ ചെറിയ പോർഷനുകളായിരുന്നു, വിവിധ കാലഘട്ടങ്ങളിലായിരുന്നു. എന്നാൽ പുത്രൻ മുഖാന്തരം പുത്രനെക്കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നത്, പുത്രനെക്കുറിച്ച് ദൈവം സംസാരിക്കുന്നത് എന്താണ്? അംശമായിട്ടല്ല, വിവിധമായിട്ടല്ല, ഭാഗമായിട്ടല്ല, വിവിധ കാലഘട്ടങ്ങളിലല്ല, ഈ അന്ത്യ കാലഘട്ടത്തിൽ പുത്രൻ മുഖാന്തരം പൂർണ്ണതയുള്ള ഒരു അരുളപ്പാട്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് പൂർണ്ണതയുള്ള ഒരു അരുളപ്പാടാണ്. യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തിലുള്ളതായ പൂർണ്ണതയെ ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് നമുക്ക് ഈ ഭാഗം തെളിയിച്ചു തരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകന്മാർ സംസാരിച്ചത് അംശമായും ഭാഗമായും വിവിധമായും ആയിട്ടായിരുന്നു എങ്കിൽ പുത്രൻ മുഖാന്തരം പുത്രനെക്കുറിച്ച് പറയുന്നത് പൂർണ്ണതയുള്ള കാര്യമാണ്. കാലസമ്പൂർണത വന്നപ്പോൾ എന്ന ഭാഗം നാം ഇന്ന് ചിന്തിക്കുന്നുണ്ട്. നമുക്കൊന്ന് വേഗത്തിൽ അത് നോക്കാം. ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധയെത്തിരിക്കാം. ഗലാത്യലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. കാലസമ്പൂർണത വന്നപ്പോൾ, അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ ഒരു യുഗത്തിന് അവസാനം വന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് പൂർണ്ണത വന്നു. ഇനി യേശുക്രിസ്തുവിലൂടെ സംസാരിക്കുന്ന വിഷയങ്ങൾക്കും ആ പൂർണ്ണത ഉണ്ട്. വചനത്തിൽ യേശുക്രിസ്തു വചനത്തിലൂടെ സംസാരിക്കുന്ന പിതാവിങ്കിൽ നിന്നും കേട്ട് താൻ ഓരോ ദിവസവും അരളി ചെയ്തു വന്നിരുന്നതായ തിരുവചനത്തിന് പൂർണ്ണതയുണ്ടെന്ന്
അപ്പോസ്തലനായ പൗലോസ് എബ്രായ ലേഖനത്തിലൂടെ പറയാതെ പറയുന്നുണ്ട്. ആമേൻ. എന്ന് വെച്ചാൽ പരിശുദ്ധ ആത്മാവ് നമുക്കത് തെളിവാക്കി തരുന്നു, പൂർണതയുള്ള ഒരു അരുളപ്പാട്. ആമേൻ. അതിന് കുറച്ചുകൂടി തെളിവ് ഞാൻ യേശുക്രിസ്തുവിൻ്റെ തന്നെ വാക്കുകളിലൂടെ തരാം. അതിനായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ 10-ാം അധ്യായം അതിൻ്റെ 21 മുതലുള്ള ഭാഗങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കുന്നു. ആ നാഴികയിൽ അവൻ പരിശുദ്ധ ആത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവൻ എന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവൻ എന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയുന്നില്ല. പിന്നെ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ്, നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളത്, നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നതിനെ കേൾക്കുവാൻ ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പ്രത്യേകം പറഞ്ഞു. യേശുക്രിസ്തു ഒരു വസ്തുത ഇവിടെ ശിഷ്യന്മാരോട് പ്രത്യേകം എടുത്തു പറയുന്നു, സ്പെഷ്യലായിട്ടൊരു സീക്രട്ട് ശിഷ്യന്മാരോടായി പറയുന്നു. എന്താണത്? നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ഏത് കാര്യം? പൂർണതയുള്ള ഒരു കാര്യം, സമ്പൂർണത വന്നിരിക്കുന്നതായ കാര്യം, പൂർണതയുള്ള തിരുവചനം, നിവൃത്തിയാകപ്പെടുന്ന പ്രവചനം. വർഷങ്ങളും കാലങ്ങളും എടുത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം പിതാക്കന്മാരോട് അരുളി ചെയ്തതും പഴയ നിയമ കാലഘട്ടത്തിൽ നിഴലായി കിടക്കുന്നതുമായ വസ്തുതയുടെ യഥാർത്ഥ പൊരുൾ, യഥാർത്ഥ ചിത്രം, യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ, നിങ്ങളുടെ ചെവികൾക്ക് കേൾവിക്കായി വെളിപ്പെട്ട് വന്നിരിക്കുന്നതായി ഈ വസ്തുതയുണ്ടല്ലോ. ഇത് ഏറിയ പ്രവാചകന്മാർ രാജാക്കന്മാർ ആഗ്രഹിച്ച വസ്തുതയാണ്. എന്ത്? കാലത്തിൻ്റെ സമ്പൂർണത വരുവോളം കാത്തിരിക്കുവാനും ആ കാലത്തിൻ്റെ സമ്പൂർണതയിൽ വെളിപ്പെടുന്നതായ ദൈവീക മർമ്മം, അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടന്നതായ മർമ്മമാകുന്ന യേശു ക്രിസ്തു എന്ന മശിഹയെ, യേശു ക്രിസ്തു എന്ന സമ്പൂർണതയെ, യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പൂർണതയെ ഒന്ന് ഞങ്ങൾക്ക് കാണുവാൻ ആഗ്രഹമുണ്ട്. ശ്രദ്ധിക്കണമേ, മോശ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. മോശയോട് ദൈവം പറഞ്ഞു, മോശ നീ ചോദിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ളതാണ്. കാരണം എന്താ? എന്നെ കണ്ടിട്ട് ആർക്കും ജീവിച്ചിരിക്കുവാൻ കഴിയുകയില്ല. തെളിവുണ്ടോ? തെളിവുണ്ട്. ലേവ്യപുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 10-ും 16-ും ചേർത്ത് പഠിക്കണമേ. അവിടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുന്നതായ കൃപാസനത്തിൽ, തിരുനിവാസത്തിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് മോശയോട് ദൈവം പറയുകയാണ്, നിന്റെ സഹോദരനായ അഹരോൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന് അവനോട് കൃപാസനത്തിന് മുമ്പിൽ, തിരുനിവാസത്തിൽ എപ്പോഴും കടന്നു വരരുത് എന്ന് പറയണം. എപ്പോഴാണെന്നറിയാമോ? തൻ്റെ പുത്രന്മാരായിട്ടുള്ള പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട്, അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തിയതായ തൻ്റെ 2 മക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിട്ട് അന്യാഗ്നി കത്തിച്ചത് മൂലം ദൈവത്തിൻ്റെ സന്നിധിയിൽ പട്ടുപോയതിനു ശേഷം ദൈവം തീക്ഷ്ണതയോടുകൂടി മോശയോട് പറയുകയാണ്, തിരുനിവാസത്തിൽ, കൃപാസനത്തിൽ എൻ്റെ സാന്നിധ്യം വരുന്നത് കൊണ്ട് നീ അഹരോനോടൊരു കാര്യം പറയണം, എൻ്റെ അടുക്കൽ എപ്പോഴും കയറി വരരുത്, അവൻ മരിച്ചു പോകും. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശയോട് ദൈവം പറയുന്നത് പോലെ തന്നെ, നിനക്ക് എന്നെ കണ്ടിട്ട് ജീവനോട് ഇരിക്കുവാൻ കഴിയുകയില്ല മോശ, എന്നാൽ നിൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കാം, എൻ്റെ തേജസ് കടന്നുപോകും, എൻ്റെ പിൻഭാഗം നീ കാണും. ഞാൻ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്നെ എൻ്റെ കൈകൊണ്ട് മറയ്ക്കും. കൊലോസ്യ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഹേമിപ്പിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം.
കൊലോസ്യർ 2:9. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഓർക്കണമേ, മോശ എത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ടാകും ദൈവമേ നിന്റെ തേജസ്സിൻ്റെ സമ്പൂർണത. ഓർക്കണം, ഉപയോഗിച്ചിരിക്കുന്നതായ വാക്കുകൾ അവിടെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് അന്ത്രയോസിനോടും ഫിലിപ്പോസിനോടുമൊക്കെ കർത്താവ് സ്നേഹത്തോടെ പറഞ്ഞത്, നിങ്ങളെന്താ പിതാവിനെ കാണിച്ചു തരണമെന്നോട് പറയുന്നത്? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ഭാഗങ്ങളും എടുത്തു വായിച്ച് കവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ അവരങ്ങനെ ചോദിക്കുന്നുണ്ട്, പിതാവിന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. അപ്പോൾ പറയുന്നു, നിങ്ങൾ എന്താ പിതാവിനെ കാണിച്ചു തരണമെന്നോട് പറയുന്നത്? എന്നിൽ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു, ആകയാൽ എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇനി പിതാവിനെ കാണിച്ചു തരണമെന്ന് നിങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് അർത്ഥശൂന്യമായ ചോദ്യമാണ്. മോശയ്ക്ക് കഴിയാത്തത്, മോശ ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയത് യേശു ക്രിസ്തുവിനെ കണ്ട കണ്ണ് ഭാഗ്യമുള്ളത് എന്ന് തിരുവചനത്തിൽ യേശു പ്രത്യേകം ശിഷ്യന്മാരോട് പറയുന്നതിലൂടെ പൂർണ്ണത വന്നിരിക്കുന്നു, അതിന് തികവ് വന്നിരിക്കുന്നു, അത് പൂർണ്ണ അതെ അത് നിവൃത്തിയായിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആകയാൽ എബ്രായ ലേഖന പഠനമാണ് നമ്മുടെ പഠന വിഷയം. എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 1-ാം വാക്യം കഴിഞ്ഞ് 2-ാം വാക്യത്തിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത് അംശമായിട്ടല്ല, ഭാഗമായിട്ടല്ല, വിവിധമായിട്ടല്ല, പ്രവാചകന്മാരിലൂടെയല്ല, യേശുവിലൂടെ തന്നെ എന്ത് ചെയ്തു? അരുളി ചെയ്തിരിക്കുന്നു. എന്താണ് അരുളപ്പാട്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. വളരെ കാതലായ മർമ്മത്തിലേക്കാണ് പരിശുദ്ധ ആത്മാവ് നമ്മെ നടത്തുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന എന്താണെന്ന് തിരിച്ചറിയുന്നുണ്ടോ? യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ഭാഗം ഞാൻ വായിക്കുന്നു എങ്കിൽ തന്നെയും ഇതൊരു പക്ഷേ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല, ക്ഷമിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിൻ്റെ താഴോട്ട് വായിക്കുന്നു. 1:14, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞു. എന്താണ് പുത്രൻ മുഖാന്തരം ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്? കാലം തികഞ്ഞു, ആകയാൽ ഇത് അന്ത്യകാലമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഈ അന്ത്യകാലത്ത് കാലം തികഞ്ഞു, കാലത്തിന് സമ്പൂർണത കൈവന്നു. കാലസമ്പൂർണത വന്നപ്പോൾ കാലത്തിൻ്റെ സമ്പൂർണതയാകുന്ന ഒരു മർമ്മം ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നു, അന്ത്യകാലം. തിമോത്തിയോസിന് അപ്പോസ്തലനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പു പറയുന്നവരും ഈർഷ്യക്കാരും അപ്പനെയും അമ്മയും ബഹുമാനിക്കാത്തവരും അനുസരണമില്ലാത്തവരും ഒക്കെ എന്ന് എഴുതുന്ന ഭാഗം അവിടെ എഴുതിയിരിക്കുന്നതിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അന്ത്യകാലം. ഈ കാലഘട്ടത്തെ എന്തു ചെയ്യണം? നാം തിരിച്ചറിയണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തന്നെ 2-ാം അധ്യായത്തിലാണ് തോന്നുന്നു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് പറയുന്നതായ ഭാഗം അവിടെ എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്,
എന്ത് ചെയ്യുന്നു, ആ സോറി ക്ഷമിക്കണമേ, ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരുക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നില്ല. കണ്ടോ, ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, കാലഘട്ടത്തെ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. യേശു കർത്താവ് തന്നെ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ പറയുന്നുണ്ട്, ആകാശത്തിൻ്റെ വ്യതിയാനങ്ങളെ നിങ്ങൾക്ക്, കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിവുണ്ട്, എന്നാൽ നിങ്ങൾ ഈ കാലഘട്ടത്തെ വിവേചിക്കാത്തത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ശ്രദ്ധേയമായ വിഷയം, ഇത് അന്ത്യകാലഘട്ടമാണ്, ഇത് നോഹയുടെ കാലഘട്ടം പോലുള്ള ഒരു കാലഘട്ടമാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നോഹയുടെ കാലഘട്ടത്ത് മഴ വരുമെന്ന് നോഹ പ്രസംഗിച്ചു, 120 വർഷം പ്രസംഗിച്ചു. 120 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട പിരീഡാണ്, ഒരു പൂർണ്ണതയുള്ള പിരീഡാണ്. 120 പൂർണ്ണതയുള്ള ഒരു സംഖ്യയാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. 120 എന്ന് പറയുന്നത് പൂർണ്ണതയുള്ള ഒരു സംഖ്യയാണ്. 120 വർഷം നോഹ പ്രസംഗിച്ചു. എന്നാൽ നോഹയുടെ പ്രസംഗം കേട്ട് എത്ര പേർ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ എത്ര പേർ ആ പെട്ടകത്തിൻ്റെ അകത്ത് കയറി, ജീവരക്ഷയ്ക്കായി പെട്ടകത്തിൻ്റെ അകത്ത് കയറുവാനിടയെ തീർന്നു? അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. അതാരാ? താനും തൻ്റെ കുടുംബവും, തൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും, തൻ്റെ ഭാര്യയും അങ്ങനെ അടങ്ങുന്ന 8 പേരടങ്ങുന്നതായ കുടുംബം. ഈ കാലഘട്ടത്തെ എന്തുകൊണ്ടാണ് നോഹയുടെ കാലഘട്ടം എന്ന് കർത്താവ് ഉപമിച്ചിരിക്കുന്നത് അറിയാമോ? ഈ കാലഘട്ടത്തിലും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷത്തിൻ്റെ മർമ്മം, അനാദികാലം മുതൽ മറഞ്ഞുകിടന്നതായ മർമ്മം, ഈ കാലഘട്ടത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കുന്നതായ മർമ്മം, നാം ഇപ്പോൾ വായിച്ചതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 10:21 നാം വായിച്ചതായ ഭാഗത്തിലേക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. അവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ എന്ത് ചെയ്തു? സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ജ്ഞാനികൾക്കും വിവേചികൾക്കും മറച്ചുവെച്ചു, ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ മറഞ്ഞുകിടന്ന ഏതോ മർമ്മം ഇവിടെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്താണ് ഈ മറഞ്ഞുകിടന്ന മർമ്മം എന്ന് ഒന്ന് ചിന്തിച്ചേ. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ്, ഒന്നാമത് പ്രത്യക്ഷത. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളുമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളാണ്, പീഡാനുഭവങ്ങളാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനമാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഒന്നുകൂടിയാണ് ആ കാര്യത്തിൽ ബാക്കി കിടക്കുന്നുള്ളൂ, അത് മറ്റൊന്നുമല്ല, സ്വർഗത്തിൽ നിന്നും പെയ്യുവാൻ പോകുന്ന ഒരു മഴ പോലെ, അതുവരെ ഭൂമിയിൽ പെയ്യാത്തതായ ഒരു മഴ പോലെ, കോടാനുകോടി ദൂതസഞ്ചയവുമായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു താൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. അത് ഇതുവരെ സംഭവിക്കാത്ത ഒരു കാര്യമാണ്, അത് ഇതുവരെ മർമ്മമായി ഒളിഞ്ഞുകിടക്കുന്ന വസ്തുതയാണ്. ആ വസ്തുത യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ്, അത് എത്രയും വേഗം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ളത് പിതാക്കന്മാർക്ക്, പ്രവാചകന്മാർക്ക്, രാജാക്കന്മാർക്ക് മറഞ്ഞുകിടന്ന മർമ്മമായിരുന്നു. ഏറിയ കണ്ണുകളും അത് കാണുവാൻ ആഗ്രഹിച്ചു, ആർക്കും കാണാൻ സാധിച്ചില്ല, ആഗ്രഹം സഫലമായില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അതിന് പൂർണ്ണത വന്നപ്പോൾ കർത്താവ് തിരഞ്ഞെടുത്തത് ലോകപ്രകാരം ജ്ഞാനികളല്ലാത്ത, ബലഹീനന്മാരായ, കുലീനന്മാരല്ലാത്ത, യാതൊരു ശ്രേഷ്ഠതയും ഇല്ലാത്ത ഒരുപറ്റം ചെറുപ്പക്കാരെ യേശുക്രിസ്തു തിരഞ്ഞെടുത്തിട്ട് തൻ്റെ ശിഷ്യന്മാരായി, അരുമ ശിഷ്യന്മാരായി അവരെ ചേർത്ത് പിടിച്ചു. അവരോട് കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? അനാദികാലം മുതൽ മറഞ്ഞുകിടന്നതായ ദൈവിക മർമ്മങ്ങളെ പിതാക്കന്മാരിലൂടെ, അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാർ അരുളി ചെയ്തതായ ക്രിസ്തുയേശുവാകുന്ന മശീഹയാകുന്ന മർമ്മത്തെ അവരുടെ മുമ്പിൽ
തെളിയിച്ചു കൊടുത്തു എന്നിട്ട് പ്രത്യേകമായി അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഈ ഒരു സമയം എന്ന് പറയുന്നത് അനേകർ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കാത്തിരുന്നിട്ടും സാധിക്കാതെ പോയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ അല്പം സ്പീഡിനി കൂടുകയാണ്, മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതായ ദൈവിക മർമ്മത്തിൻ്റെ പൂർത്തീകരണമാണ്, നിവർത്തീകരണമാണ്, പൂർണതയുടെ വെളിപ്പെടുത്തലായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, ഭൂമിയിലേക്കുള്ളതായ തൻ്റെ വരവ്, തൻ്റെ ജീവിതം, തൻ്റെ കഷ്ടാനുഭവങ്ങൾ, മരണം, പുനരുത്ഥാനം, സ്വർഗാരോഹണം. ഇനി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ളതായ മർമ്മത്തിൻ്റെ സുവിശേഷം ദേശങ്ങളോട് രാജ്യങ്ങളോട് അറിയിക്കുക എന്നുള്ള വസ്തുതയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മറഞ്ഞു കിടന്നിരുന്നതായ മർമ്മത്തെ ഈ കാലഘട്ടത്തിൽ എന്തു ചെയ്യുന്നു? കർത്താവ് ലോകത്തിലുള്ള സകലരോടും സുവിശേഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിതാക്കന്മാരോട് അരുളി ചെയ്തതായ അതേ മർമ്മം ഈ അന്ത്യകാലത്ത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ലോകത്തിലുള്ള സകല ജനത്തോടും അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുന്ന കാലഘട്ടമാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായ കൃപായുഗം എന്നറിയപ്പെടുന്നതായ ഈ കാലഘട്ടം. ഈ കൃപായുഗം എന്ന് പറയുന്നത് ഒരു അന്ത്യകാലഘട്ടമാണ്. ഇതിനധികം സമയം ദൈവം വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല. പഴയ നിയമ കാലഘട്ടത്തെ നിഷ്കന്മനുഷ്യയുഗമെന്നും ഇരുണ്ട യുഗമെന്നും പാപയുഗമെന്നും ഒക്കെ വേർതിരിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കൃപായുഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃപായുഗത്തിൻ്റെ ഒരു പ്രത്യേക പിരീഡുണ്ട്, ഒരു സമയത്തിൻ്റെ പരിധിയുണ്ട്. ആ സമയത്തിൻ്റെ പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തിൻ്റെ പൂർണ്ണത വന്നു കഴിഞ്ഞാൽ അനന്തമായ നിത്യത ആരംഭിക്കുകയാണ്. അനന്തമായ നിത്യത എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ളതായ ആ വാസം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരട്ടെ. അങ്ങനെ അവൻ മുഖാന്തരമാണ് ലോകത്തെ ഉണ്ടാക്കി എന്ന് എഴുതിയിരിക്കുന്നു. അവനെ ഓക്കെ അവനെ താൻ അവകാശിയാക്കി വെച്ചിരിക്കുന്നു. അവൻ മുഖാന്തരം ലോകത്തെ ഉളവാക്കി. യേശുക്രിസ്തു മുഖാന്തരം ലോകത്തെ ഉളവാക്കി എന്ന് പറയുന്നതായ ഒരു കാര്യം വളരെ ചിന്തനീയമാണ്. ഈ സമയത്തെ ദൈവം ക്രിയേറ്റ് ചെയ്തത് തന്നെ, സമയത്തെ ദൈവം സൃഷ്ടിച്ചത് തന്നെ യേശുക്രിസ്തു മുഖാന്തരമാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നതായ മർമ്മത്തെ ലോകജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവനിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതി ദൈവം പ്ലാൻ ചെയ്തു, വിഭാവനം ചെയ്തു. അതിൻ്റെ പൂർത്തീകരണമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിലൂടെ തെളിവായി വന്നിരിക്കുന്നത്. ആമേൻ. അപ്പോൾ അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അതിനുശേഷം അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. വീണ്ടും മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവൻ്റെ തേജസിൻ്റെ പ്രഭയും. ശ്രദ്ധിക്കണമെന്ന് നാം ആദ്യം വായിച്ചു. അവൻ കൊലോസിലേഖനം 2:9 ഒമ്പതാം വാക്യത്തിൽ വായിച്ചു, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഇവിടെ പറയുന്നു അവൻ അവൻ്റെ എന്ന് വെച്ചാൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ തേജസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുക കൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ഈ ഭാഗത്ത് 3-4 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നതായ വസ്തുത എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ള വിഷയമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ള വിഷയം. കർത്താവായ യേശുക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠരാണ്? പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. കർത്താവായ യേശുക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? അവൻ രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. വീണ്ടും കർത്താവായ യേശുക്രിസ്തു ആരേക്കാൾ ശ്രേഷ്ഠനാണ്? അവൻ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. തീർന്നില്ല. കർത്താവായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. എന്താണ് വചനത്തിന്റെ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, മർമ്മമാണ്, ശ്രദ്ധിക്കണമേ. ഞാൻ വായിച്ചു മുന്നോട്ട് പോവുകയാണ്, എന്നാൽ അവിടെ കിടക്കുന്നതായ മർമ്മം നിങ്ങൾ ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത എന്നുള്ള പോയിൻ്റാണ് ഇവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അത് നമുക്കുള്ള ഒരു ഉപദേശമാണ്, ഏറ്റെടുക്കുന്നവർക്ക് അനുഗ്രഹമായി ഭവിക്കും, ഏറ്റെടുക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ, നമുക്ക് ദൈവം വളരെയധികം ശ്രേഷ്ഠമായ പദവികളും സ്ഥാനങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. എന്നാൽ ആ സ്ഥാനത്തേക്കാൾ ഉപരിയായി കർത്താവായ യേശു ക്രിസ്തു കാണിച്ച ഒരു മാതൃകയെ പിൻപറ്റുവാൻ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ദൈവരൂപത്തിലിരിക്കുന്ന പുത്രനായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ സ്വരൂപത്തിലിരിക്കുന്നതായ പുത്രനായ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ സമത്വം, ദൈവത്തോടുള്ള സമത്വം ഉള്ളവനായ യേശു ക്രിസ്തു, ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഒരു ദാസൻ്റെ രൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. എന്തുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എങ്ങനെ സൃഷ്ടിച്ചത്? ദൈവം ആദിയിൽ മനുഷ്യനെ മണ്ണുകൊണ്ട് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു പ്രതിബിംബമാണ് മനുഷ്യൻ. അങ്ങനെയെങ്കിൽ അതേ വേഷം യേശു ക്രിസ്തു എടുത്ത് അതേ അവതാരത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷനായി വന്നു, മനുഷ്യവേഷത്തിൽ ദാസരൂപമെടുത്ത്. അപ്പോൾ തന്നെ ചിന്തിക്കണം, യേശു ക്രിസ്തു എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മെപ്പോലെ ഇരിക്കുന്നു. നാം എങ്ങനെ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രതിബിംബമായി, ദൈവത്തിൻ്റെ അതേ ഇമേജ്. അവിടെ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാം, 3-ാം വാക്യം നാം വായിച്ചല്ലോ, അവൻ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും എന്ന് എഴുതിയിരിക്കുന്നു. തത്വത്തിൻ്റെ മുദ്ര, അതിന് എന്താണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 3-ാം വാക്യം ഞാൻ വായിക്കുന്നു ഇംഗ്ലീഷിൽ. ഹു ബീയിങ് ദ ബ്രൈറ്റ്നെസ് ഓഫ് ഹിസ് ഗ്ലോറി ആൻഡ് ദ എക്സ്പ്രസ് ഇമേജ് ഓഫ് ഹിസ് പേഴ്സൺ. ഒരു പേഴ്സൻ്റെ ഇമേജ് എന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റുഡിയോയിൽ പോയി നിങ്ങളുടെ രൂപത്തിൻ്റെ, നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ, നിങ്ങളുടെ ആളത്വത്തിൻ്റെ ഒരു ഇമേജ്, ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്താണോ കാണുന്നത്, നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണോ കാണുന്നത് എന്നതുപോലെ തന്നെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഈ ബീയിങ്ങിൻ്റെ, നമ്മുടെ ഈ അസ്തിത്വത്തിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഒരു ഫോട്ടോഗ്രാഫ് എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൻ്റെ ഒരു ഇമേജാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ എഴുതിയത്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ അവൻ തേജസ്സിൻ്റെ പ്രഭയാണ്. തേജസ്സിൻ്റെ പ്രഭ എന്ന് പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അരുമശിഷ്യന്മാരിൽ 3 പേരെ മരുരൂപമലയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് എന്ത് ചെയ്തു? രൂപാന്തരപ്പെട്ട് താൻ എന്ത് ചെയ്തു? തന്നെ തന്നെ അവരുടെ മുമ്പിൽ ഒന്ന് വെളിപ്പെടുത്തി. യേശുക്രിസ്തുവിൻ്റെ മഹിമ അവരന്ന് കണ്ടു, യേശുക്രിസ്തുവിൻ്റെ തേജസ് അവരന്ന് കണ്ടു. അതവർക്ക് അതെ ഏറ്റെടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്തു? അവരൊരു ഒരു ആത്മവിവശതയിലേക്ക് വീഴുവനിടയിൽ തുറന്നു. ഇത് തന്നെയാണ് അപ്പോസ്തലനായ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് സംഭവിച്ചതും.
കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്നോട് സംസാരിച്ച നാദം എന്താന്ന് കേൾക്കുവാൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ടിട്ട് എന്ത് ചെയ്തു? ഞാൻ മരിച്ചവനെ പോലെ വീണു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ശക്തമേറിയ ദൈവത്തിൻ്റെ പ്രഭ, സൂര്യൻ്റെ പ്രഭയെ വെല്ലുന്നതായ ഒരു പ്രഭ. അപ്പോസ്തലനായ പൗലോസിനും അതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് സൂര്യനെ വെല്ലുന്നതായ ഒരു പ്രഭ എൻ്റെ മേ എന്തിനെ അടിച്ചു. എന്നിട്ട് പറഞ്ഞു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആരാണ്? അവൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ്, അവൻ ദൈവത്തിൻ്റെ മുദ്രയാണ്, ദൈവത്തിൻ്റെ ഇമേജാണ്. മാത്രവുമല്ല സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ്. അപ്പോൾ ഫിലിപ്പി ലേഖനം നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തല്ലോ, വേഗത്തിലൊന്ന് മടങ്ങി വരാം. ഫിലിപ്പി ലേഖനം 2:5 താഴെയുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, അങ്ങനെ യേശുക്രിസ്തു എന്ത് ചെയ്തു? ദാസരൂപം എടുത്ത് ഏറ്റവും താഴ്മയുള്ളവനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നപ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. എന്നോടൊപ്പം ഇവിടെ വേറൊരു വ്യക്തി ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. ഞാനും ആ വ്യക്തിയും ഒരേ അധികാരമുള്ള, ഒരേ ശക്തിയുള്ള, ഒരേ ഭാവമുള്ള വ്യക്തികളാണ്. അപ്പോൾ തന്നെ അതിലൊരു വ്യക്തി എന്ത് ചെയ്യുന്നു? ആ നിലവാരത്തിൽ നിന്ന് വിട്ടൊരൽപ്പം താഴേക്ക് ഇറങ്ങിയിട്ട് ഒരു ദാസൻ്റെ രൂപം എടുത്ത് എന്ത് ചെയ്തു? വെളിപ്പെട്ട് വന്നു. യേശുക്രിസ്തു എന്ത് ചെയ്തു? ദാസരൂപം എടുത്ത് വെളിപ്പെട്ട് വന്നു. അപ്പോഴും ചിന്തിക്കണം, ദൈവം തൻ്റെ ദൈവത്തിൻ്റെ സമത്വം വിട്ടിട്ടില്ല. അപ്പം വേറൊരാളത്വം പിതാവ് എന്ത് ചെയ്യുന്നു? അവിടെ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന പിതാവ് എന്ത് ചെയ്തു? തന്നോടുള്ള സമത്വം നിൽക്കുന്നതായ യേശുക്രിസ്തു തന്നോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ഒരു തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിക്കുവാനായിട്ട് അതിലൊരുവൻ താഴോട്ട് ഇറങ്ങിയത് കണ്ടു കഴിഞ്ഞപ്പോൾ പിതാവ് അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? താൻ ചെയ്തതായ, യേശുക്രിസ്തു ചെയ്തതായ പ്രവൃത്തികളെല്ലാം കണ്ട് അതിനെ അംഗീകരിച്ച്, അതിനെ അപ്രൂവ് ചെയ്ത് ആ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തു? ആ ദാസരൂപത്തിൽ നിന്നും, താൻ ഇറങ്ങിച്ചെന്നതായ ആ താണരൂപത്തിൽ നിന്നും ഉയർന്ന തൻ്റെ അതേ സ്ഥാനത്തിലേക്ക് വീണ്ടും പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നു. അങ്ങനെ അതുകൊണ്ടാണ് 11:10 എഴുതിയിരിക്കുന്നു, 9 എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിലും മേലായ നാമം നൽകി. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമം പ്രവാചകന്മാരുടെ നാമത്തേക്കാൾ വലിയതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം പുരോഹിതന്മാരുടെ നാമത്തേക്കാൾ വലിയതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം ദൂതന്മാരുടെ നാമത്തേക്കാൾ വലിയതാണ്. രാജാക്കന്മാരുടെ നാമത്തേക്കാൾ വലിയതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമം ഏറ്റവും ശ്രേഷ്ഠനാമമാണ്. എന്തുകൊണ്ടാ? ആ യേശുക്രിസ്തു ദൈവിക പദ്ധതിയെ പൂർത്തീകരിക്കുവാനായിട്ട് ഏറ്റവും താണതായ ഒരു രൂപമെടുത്തു, ഏറ്റവും അനുസരണമുള്ളവനായി തീർന്ന് തന്നെ താൻ താഴ്ത്തി ദാസരൂപം എടുത്തതുകൊണ്ട് യേശുക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? ഏറ്റവും ഉയർത്തി. മടങ്ങി വരാം എബ്രായലേഖനത്തിലേക്ക്. അപ്പോൾ 3-4 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ശ്രേഷ്ഠമായ നാമം പ്രാപിക്കുക മാത്രമല്ല, ശ്രേഷ്ഠമായ സ്ഥാനം പ്രാപിക്കുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ശ്രേഷ്ഠനായി തീർന്നു. എന്തുകൊണ്ട് പുത്രനായ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന് തുടർന്നുള്ള ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സവിസ്തൃത നാം ഈ എബ്രായ ലേഖനം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത ഭാഗങ്ങൾ അടുത്ത സെഷനിൽ നാം സംസാരിച്ച് പഠിക്കുന്നതാണ്, ഒരുമിച്ച് ദൈവസ്ഥാനത്തിൽ ഇരുന്ന് പഠിക്കുന്നതാണ്. ദൂതന്മാർ ആരാണ്? ദൂതന്മാരുടെ ഡ്യൂട്ടി എന്താണ്? ശുശ്രൂഷ എന്താണ്? ദൂതന്മാരെ ദൈവം എന്തിനു സൃഷ്ടിച്ചു? ദൂതന്മാർ ഈ കാലഘട്ടത്തിൽ എന്തിനു ഉപയോഗപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്. പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കാം. എന്നാൽ ഇന്ന് കൺക്ലൂഷനായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അടുത്ത ചില മിനിറ്റുകൾ കൊണ്ട് കൺക്ലൂഷനായി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു തുടങ്ങിയതായ ആ മർമ്മം ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് സുവിശേഷമാകുന്ന മർമ്മമാണ്. പിതാക്കന്മാരോട് ദൈവം അരുളി ചെയ്ത മർമ്മം അത് സുവിശേഷമാകുന്ന മർമ്മമാണ്.
പുത്രൻ മുഖാന്തരം പൂർണ്ണതയുള്ളതായ ഒരു ഒരു അരുളപ്പാട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുവിശേഷത്തിൻ്റെ മർമ്മമാണ്. എബ്രായലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ ഈ സമയത്ത് ഞാൻ വായിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, മരണത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ മരണത്താൽ എന്തു ചെയ്തു? ഒരു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കൃപയാൽ നാം ഈ ഭാഗം അടുത്ത സെഷനിൽ ചിന്തിക്കുന്നതാണ്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ളതായ ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണമേ. അതുകൂടി പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനങ്ങളെല്ലാം നാം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നത് കൊണ്ട് അത് പ്രയോജനമാകുന്നുവോ, കേട്ടാൽ മാത്രം മതിയോ, അതല്ല അതിനപ്പുറമായി എന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കൂ. എബ്രായലേഖനം 2:1 മുതലുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടു സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പിതാക്കന്മാർ മുഖാന്തരവും പ്രവാചകന്മാർ മുഖാന്തരവും ദൂതന്മാർ മുഖാന്തരവും പിതാക്കന്മാരോട് അരുളി ചെയ്തതായ രക്ഷയെക്കുറിച്ച് ഈ അന്ത്യകാലഘട്ടത്തിൽ പുത്രൻ നേരിട്ട് തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങിയതും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷത്തിൻ്റെ മർമ്മം വിവിധ വീര്യപ്രവൃത്തികളാലും അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് പിതാവാം ദൈവം എന്തു ചെയ്തു? ഇതിനെല്ലാം സാക്ഷി നിന്നു. ഇങ്ങനെ സാക്ഷി നിന്നതും കേട്ടവർ ആരാണ് കേട്ടവർ? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ളവർ. കേട്ടവർ, ക്രിസ്തുവിൽ നിന്നും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ എബ്രായരെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതായ പുതിയ നിയമ എബ്രായ വിശ്വാസിയെ, നിങ്ങളോടായി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായ ഈ സുവിശേഷത്തിൻ്റെ മർമ്മം നമുക്ക് കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ, ഈ രക്ഷയെ നാം എന്തു ചെയ്യരുത്? ഗണ്യമാക്കാതെ പോകരുതേ. ഒരു വാണിങ്ങ, ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എന്തിൽ നിന്ന്? ശിക്ഷയിൽ നിന്ന് എങ്ങനെ തെറ്റി ഒഴിയും? വളരെ മർമ്മങ്ങൾ ഈ ഭാഗങ്ങളിലുണ്ട്. അടുത്ത സെഷനിൽ പ്രാർത്ഥനയോടെ നമുക്ക് പങ്കെടുക്കാം. ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവിനോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വരും ദിവസങ്ങൾ നിങ്ങൾക്ക് സമയം ലഭിക്കുന്നതനുസരിച്ച് എബ്രായലേഖനത്തെ തുടർന്നുള്ള ഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ പരിശുദ്ധിയാത്മാവ് ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നതായ മർമ്മങ്ങളെ പൊരുൾ തിരിച്ചു തരുവാൻ ദൈവത്തിന് സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നാം കേട്ടതായ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഈ കേട്ടതായ തിരുവചന ഭാഗങ്ങൾ, തിരുവചന പഠനം നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പണ്ടുകാലങ്ങളിൽ മർമ്മമായി ഒളിഞ്ഞുകിടന്നതാണ്. എന്നാൽ അത് ഭാഗം ഭാഗമായും വിവിധമായും പിതാക്കന്മാരോട് പ്രവാചകന്മാരോട് അരുളി ചെയ്തു. എന്ത് കാലത്ത് പുത്രൻ മുഖാന്തരം പുത്രനെക്കുറിച്ച് വ്യക്തവും സവിസ്തരവുമായി നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഈ വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകരുതേ. അതിനെ അംഗീകരിക്കുവാനും ഏറ്റെടുക്കുവാനും
സ്വീകരിക്കുവാനും ഈ സുവിശേഷത്തെ മനസ്സിലാക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.